എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർത്തോ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഡിസ്ലൊക്കേഷൻ കായിക പരിക്കുകൾ ക്ഷതങ്ങൾ സന്ധിവേദന ഉപ്പൂറ്റിവേദന ആമവാദം സന്ധിവാദം രക്തവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഫലപ്രദമായ ചികിത്സയുമായി എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓർത്തോ സ്പെഷ്യാലിറ്റി ക്ലിനിക് പറശ്ശിനിക്കടവ് കണ്ണൂർ മറ്റു ബ്രാഞ്ചുകൾ സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ പാപ്പനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം കോൺടാക്ട് 7034933933 ഓരോ പ്രതിസന്ധിയും ഓരോ അവസരങ്ങളാണ്. അത്തരത്തിൽ നോക്കിയാൽ നാം ഈ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും ഓരോ മികച്ച അവസരങ്ങളാണ്. ഫിജി കാർട്ട് ഇത്തരത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച സംരംഭങ്ങൾക്ക് ഒരു മികച്ച ഉദാഹരണമാണ്. ജ്വല്ലറി മേഖലയിൽ മികച്ച ബ്രാൻഡായ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് ഫിജി കാർട്ടിന്റെയും അമരക്കാരൻ. ഇ കോമേഴ്സ് മേഖലയിൽ മികച്ച സേവനവുമായി കേരളത്തിൽ നിന്ന് മികച്ച വളർച്ച കൈവരിച്ച ഫിജി കാർട്ടിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീ അനീഷ് ജോയിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോളി ആന്റണിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ത്യയിൽ ഇത്രയധികം വളർച്ച നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം ആൾക്കാർ പല കമ്പനികളിൽ നിന്നായിട്ട് ഇതിലേക്ക് റഷ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം ഈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ഈ 157 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഈ ഗ്രൂപ്പിൽ ഇന്ന് വരെ ഫിനാൻഷ്യലി ദർ ഇസ് നോ ബ്ലാക്ക് മാർക്ക്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഒരു ബ്രാൻഡിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ ഇങ്ങനെ ഒരു ബ്രാൻഡോട് കൂടിയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ഇങ്ങനെ ഒരു ഇ കോമേഴ്സിലേക്ക് ഇ കോമേഴ്സ് കം മൾട്ടി ലെവലിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഈ രംഗത്തുള്ള അഫിലേറ്റ്സിനുള്ള ഒരു പ്രത്യേകത, അവർക്കൊരു വിശ്വാസ്യത. എന്നതുകൊണ്ട് തന്നെ നമ്മൾ 5 വർഷം കൊണ്ട് പ്രതീക്ഷിച്ച ഗ്രോത്ത് ആണ് 1 വർഷം കൊണ്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പൊ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മറ്റ് ഒരുപാട് കമ്പനികളിൽ നിന്ന് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ ഈ ബ്രാൻഡിന്റെ അണ്ടറിലുള്ള ഫിജി കാർട്ടിലേക്ക് ആൾക്കാർ വന്ന് ചേരുന്നു എന്നതിൻ്റെ പ്രധാന കാരണം ഈ കഴിഞ്ഞ 157 വർഷമായിട്ട് ഈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ സാമ്പത്തിക രംഗത്ത് ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല എന്നതാണ്. അപ്പൊ ഈ 157 വർഷമായിട്ട് നിലനിൽക്കുന്ന എത്ര കമ്പനികൾ ഉണ്ടെന്ന് സൗത്ത് ഇന്ത്യയിൽ ഓർ ഇന്ത്യയിൽ തന്നെ എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു ബ്രാൻഡ് ഫിജി കാർട്ട് എന്നുള്ള ഒരു എം തുടങ്ങിയപ്പോ കണ്ണടച്ച് സൗത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ കണ്ണടച്ച് വരികയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ. ഞാൻ എന്തുകൊണ്ട് ഈ മൾട്ടി ലെവൽ ഫിജി കാർട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ കാരണം മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാനൊരു ട്രെയിനറും കൂടിയാണ്, ജ്വല്ലറാണ് ഒക്കെ ആണെങ്കിലും എനിക്കൊരു പാഷനാണ് ട്രെയിനിങ്. 25 വർഷമായിട്ട് എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള പല ബിസിനസ് സെക്ഷൻ വെർട്ടിക്കൽസിലൊക്കെ എന്റെ സ്റ്റാഫുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ട്രെയിനിങ് എനിക്കൊരു പാഷനാണ്. മൈ ട്രെയിനിങ് ഈസ് ഓൾസോ എൻ്റയർലി ഡിഫറെന്റ്. അതായത് വാട്ട് ഈസ് സക്സസ്, എന്താണ് വിജയം, വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് സക്സസ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഞാൻ എടുക്കാറുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 500 കോടീശ്വരന്മാരെ ഫിജി കാർട്ടില് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. സോ എന്റെ മുദ്രാവാക്യം, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ഐ ലവ് യു എവറിബാഡി. ഫിജി കാർട്ട് എന്ന് പറയുന്നത് യു എയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഇ കൊമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. എന്താണ് ഇതിന്റെ ലീഗൽ വശങ്ങൾ? ഫിജി കാർട്ട് ശരിക്കും ഒരു ഇ കൊമേഴ്സ് സൈറ്റാണ്. ഫിജി കാർട്ടിന്റെ ഫുൾ ഫോം തന്നെ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ്. ഫിസിക്കലായിട്ട് കാണാനും ഡിജിറ്റലായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതായിട്ടൊരു ന്യൂ കൺസെപ്റ്റാണ്, ഒരു യുണീക് കൺസെപ്റ്റാണ് ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ലീഗൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ യു എയിലുണ്ട്. ലീഗലായിട്ടുള്ളതുണ്ട്, ലീഗലായിട്ടില്ലാത്തതുണ്ട്, ഫണ്ടിങ് കമ്പനികളുണ്ട്, വളരെ
അധികം കമ്പനികളിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്ന കുറെ കമ്പനികൾ കൂടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയും അതിൽ ദുബായ് ഗവൺമെന്റ് അപ്രൂവൽ എടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ദുബായ് ഡയറക്റ്റ് സെല്ലിങ് ഡി എസ് എ ദുബായ് ഡയറക്റ്റ് സെല്ലിങ് അസോസിയേഷന്റെ അതിനുവേണ്ടി ഒരു കോമൺ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ അതിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ന് ഫിജി കാർഡ്. അതായത് ഡി എസ് എ അപ്രൂവലുള്ള വളരെ കുറച്ച് കമ്പനികളിലും അപ്പൊ അതിൽ ആ ലീഗാലിറ്റി ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി അതായത് ലീഗാലിറ്റി എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ സക്സസ് ആയിട്ട് പോവുകയും ഇത് ശരിക്കും ഒരു ഇ-കൊമേഴ്സ് കമ്പനി ആയതുകൊണ്ട് ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആണ്, ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമല്ല. ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സംഭവമാണ്, ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇല്ലാതെ ഇന്ന് വരെയും വളരെ പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൽ ലീഗലായിട്ട് ചെയ്യുന്ന ഒരു സംഭവം. മിസ്റ്റർ അനീഷ് കെ ജോയ് എന്നുള്ള പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് ഫിജി കാർട്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ എന്തായിരുന്നു താങ്കളുടെ മേഖല? ശരിക്കും 1991 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ സർവീസിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ കോൺ ബ്രാൻഡിലെ എയർ കണ്ടീഷണറും അതുപോലെ റീറ്റെയിലിംഗ് മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ മേഖലകളിൽ 7 വ്യത്യസ്ത രാജ്യങ്ങളിൽ ഞങ്ങൾ വളരെ ശക്തമായ പ്രാതിനിധ്യമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഒരു സ്നാക്സ് വിപണിയിട്ട് ഒരു പുതിയൊരു മാർക്കറ്റ് കണ്ടെത്താനും അതിനൊരു യുണീക്നെസ് കൊണ്ടുവരാനും വേണ്ടി സീഡ് 17 എന്ന ബ്രാൻഡിൽ നമ്മൾ വളരെ നന്നായി ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഈ ഫിജി കാർഡ് അല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന വേറൊരു സ്റ്റാർട്ടപ്പ് നമ്മളെ എന്നെ സംബന്ധിച്ചുള്ള. മറ്റുള്ള ഇ കൊമേഴ്സ് കമ്പനികളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫിജി കാർട്ടിന്റെ യുണീക്നെസ് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ? ഇ കൊമേഴ്സ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഫിജി കാർട്ടിന്റെ സ്പെഷ്യാലിറ്റി യുണീക്നെസ് എന്ന് പറയുന്ന കാര്യം ശരിക്കും മാർക്കറ്റിംഗ് അഫിലിയേറ്റ്സിന് കൂടെ പ്രവർത്തിക്കാനും അല്ലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു ഇ കൊമേഴ്സ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും കസ്റ്റമറെ ബൈ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 42% പ്രോഫിറ്റിൻ്റെ 42% ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അക്കോർഡിംഗ് ടു അവരുടെ പെർഫോമൻസ് നോക്കി ഒരു ക്രൈറ്റീരിയ വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻകം ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ഈ ഇ-കൊമേഴ്സിൽ ഇത്രയധികം ഗ്രോത്ത് ഉണ്ടാക്കാനും ഇത്രയധികം എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയും ഉള്ള ഒരു പ്ലസ്. അതുതന്നെയാണ് ഞങ്ങളുടെ യുണീക്നെസ്സും. വേറെ ഏത് കമ്പനി വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ മറ്റുള്ള ഏത് ഡയറക്റ്റ് സെല്ലിംഗ് ഇ-കൊമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് അനേകം ആൾക്കാർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ്. അതിലൂടെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നുണ്ട്. ഫിജികാർഡ്.കോമിലെ നിങ്ങളുടേതായ ഓൺ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? അതായത് ഫിജികാർഡ്.കോമില് വളരെയധികം ഓൺ പ്രൊഡക്റ്റ്, അതായത് ഒരു മനുഷ്യൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കുമ്പോൾ വരെയുള്ള എല്ലാ പ്രൊഡക്റ്റും ഫിജി കാർഡിൻ്റെ ഓൺ ബ്രാൻഡ് പ്രൊഡക്റ്റുകളുണ്ട്. ഞങ്ങൾക്ക് ഫിജി ഗ്രീൻ എന്ന് പറഞ്ഞ് ഗ്രോസറി അങ്ങനെയുള്ള ഐറ്റം ചെയ്യുന്നൊരു സംഭവങ്ങൾ, അതായത് ഗ്രോസറി ഐറ്റത്തിന് ഒരു സെപ്പറേറ്റ് ഒരു ബ്രാൻഡുണ്ട്. അത് ഫിജി ഗ്രീൻ എന്ന ബ്രാൻഡിൽ എല്ലാ ഗ്രോസറി പ്രൊഡക്റ്റും ഞങ്ങളുടെ ഇ-കൊമേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അർബൻ സോയിൽ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് കോസ്മെറ്റിക് ഡിവിഷനുണ്ട്. അതുപോലെ തന്നെ ആരി സൂപ്ത എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വേറൊരു ബ്രാൻഡാണ്. കോഫി ഉണ്ട് അതിൽ, പേസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേയധികം പ്രൊഡക്റ്റുകൾ. പുതിയതായിട്ട് ഒരാൾ ഫിജി കാർട്ടിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയാണ് അവരെ ബിസിനസ് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നത്? അതായത് ഫിജി കാർട്ടിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫിജി കാർട്ടിൻ്റെ ഒരു കസ്റ്റമറായിട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഫിജി കാർഡിൻ്റെ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് അവരുടേതായ ഓൺ ബിസിനസ്സായി ഇതിനെ ഏറ്റെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും ഇ-കൊമേഴ്സ് സൈറ്റാണ്. ഈ ഇ-കൊമേഴ്സ് സൈറ്റ് അയാൾക്ക് സ്വന്തമായി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ, വരുന്ന ആളുടെ പേരിൽ ഒരു ട്രിപ്ലിക്കേറ്റഡ് വെബ്സൈറ്റ്, സെപ്പറേറ്റ് ആ വരുന്ന ആളുടെ പേരിലൊരു വെബ്സൈറ്റ് ഫോം ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആ വെബ്സൈറ്റ് അവർക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അവരുടെ ടീമിൻ്റെ ഇടയിൽ അത് മാർക്കറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ അങ്ങോട്ടും വിൽക്കുകയും ആ ഒരു ടീമിനുള്ളിലുള്ള ബിസിനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയും അതിനെ ഒരു സിസ്റ്റമൈസായിട്ട് ഞങ്ങളുടെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ ക്യാപ്ചർ ചെയ്യുകയും അതിലൂടെ അച്ചീവ്മെൻറ്റ്സ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്നുള്ള ആ ലഭിക്കുന്ന അവർ ചെയ്തിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അവർക്ക് ഡിവൈഡ് ചെയ്തിട്ട് വീക്കിലി 2 ദിവസങ്ങളിലായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്ത് അവരുടെ ബാക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഏത് ഇ-കൊമേഴ്സ് കമ്പനി ആണെങ്കിലും അവരുടെ വാലറ്റിൽ ക്യാഷ് ഉണ്ടാവും. ആ ക്യാഷിന് അവർക്ക് റീപർച്ചേസിങ്ങിനോ അല്ലെങ്കിൽ വൗച്ചറായിട്ട് യൂസ് ചെയ്യാനുള്ള വിധത്തിൽ
കൊടുക്കാറുള്ളൂ. ഫസ്റ്റ് ആയിട്ടാണ് ഒരു ഇ കൊമേഴ്സ് കമ്പനി അവരുടെ വാലറ്റിൽ വരുന്ന ക്യാഷിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്ത് ക്യാഷായിട്ട് ബാങ്കിൽ പോയി ഡ്രോ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കും. അവരുടേതായ ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യും. തീർച്ചയായും അവരുടേതായ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സൈറ്റാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ അനിൽ സാർ പറഞ്ഞു നമ്മള് ഈ ഫിജി കാർട്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഇന്ത്യയിലെ പ്രവർത്തനം, യു എ ഇന്ന് മാറി നിൽക്കുമ്പോൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? യു എയിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ മാർക്കറ്റ് വളരെയധികം വലുതാണ്. നമ്മൾക്ക് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ സൈസ് അധികമാണ്. അപ്പോൾ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള അനേക ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള അനേകം കമ്പനിയുണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു പ്രോജക്റ്റ് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള കമ്പനിയെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോയെന്ന് വളരെയധികം ചിന്തിച്ച് യുണീക്നെസ്സോടുകൂടി തന്നെയാണ് അവിടെ പോയിട്ടുള്ളത്. ഒന്ന് ഞങ്ങളുടെ ഡെലിവറി, വേറെ ഏത് കമ്പനിയെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഏത് മുക്കിലും മൂലയിലും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് സംവിധാനം ഞങ്ങളുടെ ഇരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കൂടുതലും ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി ഓൺ ബിൽഡിങ്ങിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇന്ന് വരെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയും കൊടുക്കാത്ത പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പെർഫോം ചെയ്യുന്ന ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരിക്കലും അവരുടെ വീട് പട്ടിണിക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടി അവർക്ക് മന്ത്ലി ഒരു പെർഫോമൻസിന് ബേസ്ഡ് ഇൻസെൻറ്റീവ്, അത് വേറെ ആരും കൊടുക്കാത്ത ഒരു പുതിയൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ലാസ്റ്റ് 6 മന്ത്സിലായിട്ട് അവിടെ വളരെയധികം സക്സസ് ആയി ഇംപ്ലിമെൻ്റ് ചെയ്യാനും കഴിഞ്ഞു. ഫിജി കാർഡിൻ്റെ ഇന്നത്തെ വിജയത്തിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്? ഫിജി കാർഡിൻ്റെ ഇന്നത്തെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ കൂടെ നിന്നിരിക്കുന്ന മാർക്കറ്റിംഗ് അഫിലിയേറ്റ്സ് ലീഡേഴ്സ് അവരാണ്. അവർ കണ്ട സ്വപ്നങ്ങളാണ്, അവരുടെ പിന്നെ ഹാർഡ് വർക്കാണ് ഫിജി കാർഡിനെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. ഫിജി കാർഡിന് കമ്മിറ്റ്മെൻ്റ് ഉള്ളതും അവരോട് മാത്രമാണ്. അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ച അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, മാനേജ്മെൻറ്റ് സ്റ്റാഫ്, ടെക്നിക്കൽ സ്റ്റാഫ് ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനമാണ് ഫിജി കാർഡ് എന്ന ഇന്ന് എല്ലാവരും കാണുന്ന ഫിജി കാർഡ്. ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതും അവരോട് മാത്രമാണ്. എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഓർത്തോ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഡിസ്ലൊക്കേഷൻ, കായിക പരിക്കുകൾ, ക്ഷതങ്ങൾ, സന്ധിവേദന, ഉപ്പൂറ്റിവേദന, ആമവാദം, സന്ധിവാദം, രക്തവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഫലപ്രദമായ ചികിത്സയുമായി എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഓർത്തോ സ്പെഷ്യാലിറ്റി ക്ലിനിക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. മറ്റു ബ്രാഞ്ചുകൾ: സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ, പാപ്പനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം. കോൺടാക്ട് 7034-933-933. സ്വാഗതം ഡോക്ടർ ജോളി ആന്റണി. നമസ്കാരം. എങ്ങനെയായിരുന്നു ഫിജി കാർഡ് .com-ന്റെ തുടക്കം? ഫിജി കാർഡ് .com എന്ന് പറയുന്ന ഒരു ഇ കൊമേഴ്സ് കം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ തുടക്കം അത് ചെറിയൊരു കഥയാണ്. എന്നുവെച്ചാല് 2016 നമ്മൾ ഇത് തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ പേര് ബിഗിനിങ് സമയത്ത് നമ്മൾ ഒരു ഇ കൊമേഴ്സ് കമ്പനി എന്നുള്ള നിലയ്ക്ക് safinabai.com എന്നുള്ള ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. അനീഷ് കെ ജോയ് നമ്മളുടെ ഓഫീസിൽ വന്നു. ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 3 hours കുറെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഇ കൊമേഴ്സ് എന്നുള്ള ഞങ്ങൾക്ക് രണ്ടു പേർക്കും പാഷനുള്ള ഒരു സബ്ജക്റ്റിലെത്തി. അതിൽ ഡിസ്കഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ദുബായിൽ ഒരു ഇ കൊമേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ അനീഷ് നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ ഇ കൊമേഴ്സ് നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ ഒരു പുതിയ പേരെന്നുള്ള നിലയ്ക്ക് സഫീന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാവൽ ബ്രാൻഡാണ്. അത് തന്നെ safinabai.com എന്നുള്ളതിലാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ ഡെപ്തും കാര്യങ്ങളും ഇതിലെ ഗ്ലോബൽ സിനാരിയോയിലെ ഇനിയുള്ള സ്കോപ്പ് എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മളിത് ഇ കൊമേഴ്സ് കം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ആയിട്ട് മാറ്റാം എന്നുള്ള തീരുമാനത്തിൽ വരികയും നേരത്തെ അനീഷ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ്, അങ്ങനെയാണ് ഫിജി കാർഡ് .com എന്നുള്ള ഒരു കമ്പനി നമ്മൾ തുടങ്ങിയത്. ആരൊക്കെയാണ് ഫിജി കാർഡ് .com-ന്റെ മാനേജ്മെന്റിന് മുൻനിരയിലുള്ളത്? ഫിജി കാർഡ് .com-ല് ഞങ്ങൾ 3 പേരാണ് അതിൻ്റെ മാനേജ്മെന്റിലുള്ളത്. ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ ബോബി ചെമ്മനൂർ. ഡോക്ടർ ബോബി ചെമ്മനൂർ ഒരു വെൽ നോൺ പേഴ്സണാലിറ്റിയാണ്. ചാരിറ്റി രംഗത്തായാലും അതുപോലെ തന്നെ ഒരു കേരളത്തിലൊക്കെ ഒരു സെലിബ്രിറ്റി കൂടിയാണ്. ഓക്കെ, വെൽ നോൺ ബിസിനസ്മാനാണ്. പിന്നെ സിഇഒ എന്നുള്ള ലെവലിലാണ്, ഫൗണ്ടർ ആൻഡ് സിഇഒ എന്നുള്ള ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു.
ഫൗണ്ടർ ആൻഡ് സിഒഒ എന്നുള്ള ലെവലിലാണ് അനീഷ് കെ ജോയ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ മൂന്ന് പേരും ചേർന്നതാണ് ഫിജികാർഡ്.com. ദുബായിലെ ഫിജികാർഡ്.com ൽ എന്ത് ഫീച്ചേഴ്സ് ആണ് ഫ്യൂച്ചറിൽ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്? നമ്മൾ ഇതിൽ ഫിജികാർഡ്.com എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇതിലൊരു ഒരു ഫീച്ചർ എന്നുള്ള നിലയ്ക്കല്ല, ഇത് ഒരു യങ് ജനറേഷനെ എംപവർ ചെയ്യുക, മനസ്സിലായി, അവർക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. അവരിപ്പോൾ ഏതെങ്കിലും ജോബിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി അവർക്ക് മണി ഏൺ ചെയ്യാനുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മണി ഏൺ ചെയ്യാം എന്നുള്ളത് പലർക്കും അറിയില്ല. പക്ഷെ ഇത് ഈ ഫിജികാർഡ്.com ൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെ അതിൽ നമുക്ക് നമ്മളുടേതായ ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫിജികാർഡ്.com-ന്റെ തന്നെ ഐഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ആളുകൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, അത് ഡെയിലി ആഡായിട്ട് ഇടുക, അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് അവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, അതിൽ നിന്ന് അവർക്ക് ഏൺ ചെയ്യാം. അപ്പോൾ അത് ഒരു അഡീഷണൽ റവന്യൂ ആയിട്ട് വരും. ഇപ്പോഴത്തെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ഒരു സിനാരിയോ നമുക്ക് എല്ലാവർക്കും അറിയാം, കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളൊന്നും ആർക്കും തികയാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക, അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ. ഇത് ഫിജികാർഡ്.com ൽ പറയുമ്പോൾ ഇത് വളരെ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ആർക്കും അതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാം. അത് വീട്ടമ്മമാരായാലും അത് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യണവരായാലും പാർട്ട് ടൈമറായാലും എങ്ങനെയായാലും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, അവർക്ക് മണി ഏൺ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അത് ഒരു ഒരു സൈഡ്. പിന്നെ ഫിജികാർഡിലുള്ള ഒരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇ കൊമേഴ്സ് കമ്പനികളിൽ എല്ലാ ടൈപ്പ് പ്രോഡക്ട്സും ഉണ്ടാവില്ല. ഇപ്പം നമ്മളുടെ ഇ കൊമേഴ്സ് കം ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നമ്മളുടെ ഓൺ പ്രോഡക്ട്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗ്രോസറി, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ്, ഫിഷ്, അതെല്ലാം വിത്തിൻ 24 hours UAE എവിടെയും ഡെലിവർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ ലോജിസ്റ്റിക് സെൻറ്റർ ദുബായിൽ ഉണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസും ലോജിസ്റ്റിക്സും സെറ്റപ്പും നമുക്ക് UAE ഉണ്ട്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയത്തോട് പൊതുവെ കേരളീയർക്ക് ഒരു വിമുഖതയുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ശരിക്കും നല്ലൊരു ചോദ്യമാണ്. എന്താ കാരണം വെച്ചാൽ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ കേരളീയർക്ക് എപ്പോഴും ഉള്ളത് നമുക്കൊരു ഒരു ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. ഇതിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് ഒരു ലീഗാലിറ്റി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, ലൈസൻസിങ് അതോറിറ്റി ഉണ്ടായിരുന്നില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ അതിനൊരു മിനിസ്ട്രി ഉണ്ട്, കേരളത്തിലും ചാർജുള്ള മിനിസ്റ്റർ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേരളത്തിൽ, അവരാണ് കേരള ഗവൺമെൻറ്റിനെ അത് ഗൈഡ് ചെയ്യണത്. അവർ ട്രെയിനിങ് നടത്തി അതിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രമാണ് ഈ ഫീൽഡിൽ ഇപ്പോൾ വർക്ക് ചെയ്യണവർ, അവർ ഓതറൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മാറി. അപ്പോൾ ലൈസൻസിങ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫീൽഡാണ്. ഇനി സ്കോപ്പുള്ളതും, ഇത് ഒരു ആരുടെയും വീടിൻ്റെ മുന്നിൽ എൻ്റെ പേരും ഞാൻ ഇന്ന കമ്പനിയിലെ വർക്ക് ചെയ്യണത് ഓട് വയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് മാറും. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ, അതാണ് നമ്മുടെ ഒരു ഹോപ്പ്. ഫിജികാർഡ്.com-ന്റെ ഇവന്റ് സ്പോൺസറിങ് അതുപോലെ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി? ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെയിലി ട്രെയിനിങ് പ്രോഗ്രാം നമ്മളുടെ ഓഫീസിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇതിനുള്ള ട്രെയിനിങ് സെന്റർ ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പല ഭാഷയിലുള്ളവരുണ്ട്, നമുക്ക് മലയാളത്തിലുള്ള, കേരളത്തിൽ നിന്നുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിലുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, അറബിക് ഭാഷയിലുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, നേപ്പാളി ഭാഷയിലുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, ഹിന്ദിയിലുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ട്രെയിനിങ് ഡെയിലി നടക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് റിസോർട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അത് 6 months വൺ ടൈം നമ്മളുടെ ഏറ്റവും നല്ല അച്ചീവേഴ്സിനെ, 100 നല്ല അച്ചീവേഴ്സിനെ റിസോർട്ടിൽ 1 day സ്റ്റേ കൊടുത്ത് അവിടെ ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ തന്നെ അത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിൽ എഫേർട്ട് ഇട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് ഇതിൽ അച്ചീവേഴ്സിനെ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മളുടെ ഒരു ന്യൂട്രി ചാർജ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് ഫിജികാർഡായിട്ട് ചേർന്നിട്ട് ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു അവരുടെ പ്രൊഡക്റ്റിൻ്റെ. അത് നമ്മൾ സാനിയ മിർസയാണ് അത് വന്നിട്ട് ലോഞ്ച് ചെയ്തത്. പിന്നെ കേരളത്തിലേക്ക് പോയാലും കേരളത്തിൽ നമ്മളുടെ ഫിജികാർഡിൻ്റെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരുന്നു. അത് മന്ത്രി പി തിലോത്തമൻ, MLA-മാര്, MP-മാര്, ഓൾ ഓവർ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള തമന്ന, അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസിൻ്റെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് നടത്തുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഡെലഗേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഇവൻ്റ് ആയിരുന്നു. അവിടെ എങ്ങനെയാണ് ദുബായിൽ എത്തിപ്പെടുന്നത്? എന്തായിരുന്നു ഇവിടെ ആദ്യകാലങ്ങളിലെ താങ്കളുടെ പ്രവർത്തന മേഖല? 2005 ഞാൻ ദുബായിലെത്തുന്നത്. അതിനു മുമ്പ് ഞാൻ സൗദിയിലായിരുന്നു. എൻ്റെ ശരിക്കും പ്രൊഫഷണലി ഞാനൊരു ട്രാവൽ
ട്രേഡറാണ്. ട്രാവൽ ഏജൻസി ബിസിനസ്സാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ അൽസഫീന ട്രാവൽ ആൻഡ് ഗ്രൂപ്പ്, അത് ഇന്ത്യയിലും ഉണ്ട് യു എയിലും ഉണ്ട്. യു എയിൽ നമുക്ക് 8 ഓഫീസ് ഉണ്ട്, 5 ഓഫീസ് റാസൽ ഖൈമയിലുണ്ട്, 2 ഓഫീസ് ഫിജേറയിലുണ്ട്, ദുബായിൽ കരാമ പോസ്റ്റ് ഓഫീസിലും നമുക്ക് ഓഫീസ് ഉണ്ട്. ട്രാവലിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ്. പിന്നെ നെക്സ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിൽ ദ ഫോഗ് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ട് ഒരു 4-star റിസോർട്ട് ഉണ്ട്. ഫിജികാർട്ടിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ശരിക്കും നമ്മുടെ പ്ലാൻ അനുസരിച്ച് 2022 7 രാജ്യങ്ങളിലെങ്കിലും ഫിജികാർട്ടിന്റെ പ്രവർത്തനം ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ യു എയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളുടെ ഈജിപ്റ്റാണ്, സൗദി അറേബ്യ, കുവൈറ്റ്, മൊറോക്കോ നമ്മളുടെ പ്ലാനിലുള്ളതാണ്, പിന്നെ ഫിലിപ്പീൻസ്, മലേഷ്യ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 2025 നമ്മൾ അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്, USA. അതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്. ഫിജികാർട്ടിലേക്ക് പുതുതായിട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഫിജികാർട്ട് .com എന്ന് പറയുന്നത് അത് ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഉള്ളതല്ല, എല്ലാ നാഷണാലിറ്റീസിനും. ഇപ്പൊ നമ്മളിവിടെ മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ മലയാളികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇതിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഫിജികാർട്ടിൽ പാർട്ട് ടൈം ആയിട്ടോ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് മണി ഏൺ ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് പോയി തിരിച്ച് ഇന്ത്യയിൽ ചെന്നാലും അവിടെ ഫിജികാർട്ട് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു വലിയൊരു പോസിബിലിറ്റിയാണ്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടത് നിങ്ങൾ അറിയാതെ തന്നെ അവിടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ് ചെയ്യുന്നത്. ഇത്രയും സമയം ചെലവഴിച്ച ഡോക്ടർ ജൂലി ആന്റണിക്ക് നന്ദി. നന്ദി, നമസ്കാരം. ഇതിങ്ങനെ ഇതിന് ഒരു ഓപ്പർച്യൂണിറ്റി തന്ന കൈലി ന്യൂസ് ചാനലിന് ഞാൻ നന്ദി പറയുകയാണ്. ഇത് ഒരു യങ് ജനറേഷന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വരണം. അത് കൈലി ന്യൂസ് ചാനലിലൊക്കെ ഇതിന് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതുപോലെ ഐഡിയ ഉള്ളവരെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ കാണിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. I am Dr. Bobby Chemmannoor, Chairman and Managing Director of Chemmannoor International Group. This group is traditionally trusted for 157 years. Presently, our business is jewelry business, USA, Malaysia, Gulf and in India. And having non-banking finance companies, Bobby Bazaar, Oxygen Resorts, Microfinance, Nidhi, and Chits, etc. Fijikart means e-commerce and multi-level marketing. Altogether, we have around 5 lakh affiliates in the group. About me, I'm a businessman, sportsman, social worker. I'm the 812 kilometer run unique world record holder and Guinness world record holder for world peace. Then again, it's my passion and love to do charity works. 30% profit of the company we are spending for poor people, destitutes. I'm running 3 destitute homes, take care orphans from the street and take care of them lifelong with food and medicine, etc. Our next expansion of Fijikart is to in US, Malaysia. Presently we have operation in Dubai and India. What is the unique ideas in Fijikart? Maybe this is the first time in the world e-commerce and multi-level marketing together in a one platform, that is. And there is vertical showrooms for each and every affiliates. That's a specialty. Of course, comparatively, to other company, we give maximum benefits to our affiliates. Why I waited to start this multi-level marketing? The reason, it was not legal before. That's why you find many companies closed. And you find the speciality of this Fijikart, this Chemmannoor group, like a traditionally trusted company,
maybe this is the only company from South India you can find it started multi-level marketing. After it's legalized, after all guidance made it by central government, then only I started, because I don't want to damage my brand. That's why in South India you find many affiliates, they rush to become or part of this Fiji card. So ende mudravakyam sneham konde logam keedadukuga, conquer the world with love. I love you everybody. MVR Ayurveda Medical College Hospital Ortho Speciality Clinic. Dislocation, കായിക പരിക്കുകൾ, ക്ഷതങ്ങൾ, സന്ധിവേദന, ഉപ്പൂറ്റിവേദന, ആമവാദം, സന്ധിവാദം, രക്തവാദം തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഫലപ്രദമായ ചികിത്സയുമായി MVR Ayurveda Medical College Hospital Ortho Speciality Clinic, പറശ്ശിനിക്കടവ്, കണ്ണൂർ. മറ്റു ബ്രാഞ്ചുകൾ സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ, പാപ്പനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രം. കോൺടാക്ട് 7034 933 933.